കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് നമുക്ക് നൽകിയ അവിടെ പറഞ്ഞിരുന്നു സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരുടെ കാലാവധി എന്താണ് ഏത് പീരീഡാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ കേരള ഭരണ സംവിധാനത്തെ സംബന്ധിക്കുന്ന അതിപ്രധാനമായ ഒരു ക്ലാസ്സുമായാണ് ഞാൻ നിങ്ങളുടെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഡിഗ്രി തലത്തിലായാലും പ്ലസ് ടു തലത്തിലായാലും എസ് എൽ സി തലത്തിലായാലും ഓരോ സിലബസിൻ്റെയും അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു കേരള ഭരണ സംവിധാനം പക്ഷേ കേരള ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അവിടെ സിവിൽ സർവീസുകളെ പറ്റിയൊക്കെ പഠിക്കേണ്ടി വരുമ്പോൾ എല്ലാവർക്കും പരാതിയാണ് ഓ അവിടെ ഭരണഘടന ആർട്ടിക്കിളുകളെ പറ്റി പഠിക്കണം ചട്ടങ്ങളെ പറ്റി പഠിക്കണം അതുപോലെ തന്നെ നിയമങ്ങളെപ്പറ്റി പഠിക്കണം ഇങ്ങനെ നൂറ് കൂട്ടം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതൊക്കെ കൂടി നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ഇടുക്കുക ഇരിക്കുക കാരണം സ്റ്റേറ്റ് സർവീസ് ഉണ്ട് സബോർഡിനേറ്റ് സർവീസ് ഉണ്ട് സെൻട്രൽ സർവീസ് ഉണ്ട് ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഈ കൊച്ചു തലയിൽ എങ്ങനെയാണ് വെച്ചുകൊണ്ട് മുന്നേറുക അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട് കേരള ഭരണ സംവിധാനം പഠിക്കാനെടുത്താൽ ഉറക്കം വരിക എന്നത് ഉറപ്പാണ് ഒരു സ്ലീപ്പിംഗ് പിഴസിന് പകരമായി ഞാൻ കേരള ഭരണ സംവിധാനം എടുത്തു വെക്കുന്നു ഉറങ്ങുന്നു സത്യത്തിൽ ഇങ്ങനെ പേടിക്കേണ്ട ഒരു സബ്ജക്റ്റാണോ ഇത് ഒരിക്കലുമല്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഭരണഘടന പ്രൊവിഷനുകൾ നിങ്ങൾ പഠിക്കണം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗം സിവിൽ സർവീസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം പതിനാല് അവിടെ മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ആർട്ടിക്കിളുകൾ സിവിൽ സർവീസിനും പബ്ലിക് സർവീസ് കമ്മീഷനും വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ സിവിൽ സർവീസുകളുടെ അടിസ്ഥാനം തിരഞ്ഞു നമ്മൾ ചെല്ലേണ്ടത് ഈ ആർട്ടിക്കിളുകളിൽ തന്നെയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമൊക്കെ നോക്കി ആദ്യത്തെ ആർട്ടിക്കിളിലേക്ക് കടക്കുമ്പോൾ അവിടെ അതിമനോഹരമായ ഒരു വാക്യം നിങ്ങൾക്ക് കാണാം ഒരു പ്രസ്താവന നിങ്ങൾക്ക് കാണാം ഒന്നാം ആർട്ടിക്കിളിലെ ഒന്നാം ഉപവകുപ്പിൽ എന്താണത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കോസി ഫെഡറൽ സ്വഭാവം വ്യക്തമാക്കുന്നു ഈ സെന്റൻസ് നമ്മളൊരു ഫെഡറൽ സ്റ്റേറ്റ് അല്ല അവിടെ വ്യക്തതയോടുകൂടി പറഞ്ഞിരിക്കുന്നു ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നല്ല പറയുക യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ് പാർട്ട് വൺ ആർട്ടിക്കിൾ വൺ ഉപവകുപ്പ് വൺ അതിൽ നിന്നും തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ എന്ന നമ്മുടെ മാതൃ രാജ്യത്തു നിന്ന് സിവിൽ സർവീസിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയ ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് ഉണ്ട് ആ ഇന്ത്യൻ സിവിൽ സർവീസിന് താഴെ ഇന്ത്യൻ യൂണിയനിൽ സ്റ്റേറ്റുകൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇൻഡിവിജുവൽ സ്റ്റേറ്റ് സർവീസ് ഉണ്ട് സ്റ്റേറ്റ് സിവിൽ സർവീസസ് ഉണ്ട് ഇത് ഭരണഘടനാപരമായി വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ സിവിൽ സർവീസസ് മൂന്ന് ഭാഗങ്ങൾ ഓൾ ഇന്ത്യ സർവീസസ് സെൻട്രൽ സിവിൽ സർവീസസ് സ്റ്റേറ്റ് സിവിൽ സർവീസസ് ഓൾ ഇന്ത്യ സർവീസസ് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണത് ഐ എസ് ഐ പി എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഐ എ എസ് കിട്ടിയില്ലെങ്കിൽ ഐ പി എസ് എങ്കിലും കിട്ടണം ഐ പി എസ് കിട്ടിയില്ലെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെങ്കിലും എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കാത്തവരാരാണുള്ളത് നമ്മുടെയൊക്കെ അഭിമാനമായ സർവീസുകളായി ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായി ഓൾ ഇന്ത്യ സർവീസിന് നമ്മൾ പരിഗണിക്കുന്നു തുടർന്ന് സെൻട്രൽ സർവീസാണ് അവിടെ ഇന്ത്യൻ സിവിൽ സർവീസിലെ ഓൾ ഇന്ത്യ സർവീസസിനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഐ എസ് ഐ പി എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്നിവ ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് വരുന്ന കേന്ദ്ര സർവീസുകൾ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി സർവീസുകൾ സെൻട്രൽ സർവീസ് എന്നറിയപ്പെടുന്നു അവിടെ ഓൾ ഇന്ത്യ സർവീസിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഓൾ ഇന്ത്യ സർവീസിലേക്കാകട്ടെ സെൻട്രൽ സിവിൽ സർവീസിലാകട്ടെ നിയമനം നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് പക്ഷേ ഓൾ ഇന്ത്യ സർവീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഐ എ എസ് ഉദ്യോഗസ്ഥരാകട്ടെ ഐ പി എസ് ഉദ്യോഗസ്ഥരാകട്ടെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽപ്പെട്ട ഉദ്യോഗസ്ഥരാകട്ടെ അവർ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലും സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലും നിയമിക്കപ്പെടുന്നുണ്ട് നമ്മുടെ കളക്ടർ ഉദാഹരണമല്ലേ നമ്മുടെ പോലീസ് സൂപ്രണ്ട് ഉദാഹരണമല്ലേ എന്നാൽ സെൻട്രൽ സിവിൽ സർവീസിൽപ്പെട്ടവരെ പെട്ടവരെ സെൻട്രൽ ഗവൺമെൻറ് ആണ് അവർ ജോലി ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഓഫീസുകളിലാണ് മൂന്നാമതായി ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദം വ്യക്തമാക്കുന്ന ആ സ്വഭാവത്തിന് നിദർശനമായിട്ടാണ് കാരണം സ്റ്റേറ്റ് സിവിൽ സർവീസുകളെ പറ്റിയാണ് പറയുക ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും പ്രത്യേകം പ്രത്യേകം സിവിൽ സർവീസുകൾ രൂപീകരിക്കണമെന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് സർവീസിനെ പറ്റിയാണ് അവിടെ പറയുക അവിടെ നിങ്ങളൊരു തലവേദനയായി കരുതുന്ന ഇന്ത്യൻ ഭരണഘടന ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം പതിനാല് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ആർട്ടിക്കിളുകൾ നിങ്ങൾ സത്യത്തിൽ ചെയ്യേണ്ടത് സിവിൽ സർവീസിനെ പറ്റി പഠിക്കുന്നതിന് മുൻപ് മുന്നൂറ്റി ഇരുപത്തി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം പതിനാലിലുള്ള ഈ ആർട്ടിക്കിളുകളെ പറ്റി ശരിക്കൊന്ന് പഠിക്കുക അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിവിൽ സർവീസിനെ സംബന്ധിക്കുന്ന പബ്ലിക് സർവീസിനെ സംബന്ധിക്കുന്ന എല്ലാ സംശയങ്ങളും തീർന്നു കിട്ടും അതിന് ബേസാകും പിന്നീട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കേണ്ട നിങ്ങളൊന്ന് വായിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ പ്രമുഖമായും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭരണഘടനാ ഭാഗം നിങ്ങളുടെ തലയിലേക്ക് കയറ്റി വയ്ക്കുക എന്നതാണ് ഇവിടെ നിങ്ങൾക്ക് സംശയമില്ല സിവിൽ സർവീസുകളെ പറ്റി പരാമർശിക്കുന്ന കേരള സിവിൽ സർവീസുകളെ പറ്റി പരാമർശിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റി പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം ഭരണഘടനാ ഭാഗം പതിനാല് പാർട്ട് പതിനാല് അവയിൽ മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി പതിമൂന്ന് വരെയുള്ള ആർട്ടിക്കിളുകൾ അധ്യായം ഒന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നു ചാപ്റ്റർ ഒന്ന് സിവിൽ സർവീസുകളെ പറ്റിയുള്ളതാണ് മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ആർട്ടിക്കിളുകൾ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റിയുള്ളതാണ് അത് ചാപ്റ്റർ രണ്ട് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്ത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാലാം ഭാഗത്ത് രണ്ട് ചാപ്റ്ററുകളുണ്ട് സിവിൽ സർവീസുകളെ പറ്റി പരാമർശിക്കുന്ന മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി പതിമൂന്ന് വരെ ആർട്ടിക്കിൾ ഉൾക്കൊള്ളുന്ന ഒന്നാം ചാപ്റ്റർ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റി പരാമർശിക്കുന്ന മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ആർട്ടിക്കിൾ അടങ്ങുന്ന ചാപ്റ്റർ ടു അവിടെ ഒരു ആർട്ടിക്കിൾ മിസ്സായിട്ടുണ്ട് അല്ലേ മുന്നൂറ്റി എട്ട് എടു മുന്നൂറ്റി പതിമൂന്ന് ഓക്കെ മുന്നൂറ്റി പതിനഞ്ച് ടു മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആ മുന്നൂറ്റി പതിനാല് എവിടെ പോയി മുന്നൂറ്റി പതിനാലിന് എന്ത് സംഭവിച്ചു മുന്നൂറ്റി പതിനാല് എന്ന ആർട്ടിക്കിൾ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവില്ല അത് ഡെലിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് അതായത് അന്ന് നിലവിലിരുന്ന ചില പ്രത്യേക സർവീസുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന പ്രൊവിഷൻ ഉൾക്കൊള്ളുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു മുന്നൂറ്റി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈ ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഡെലിറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ആ ആർട്ടിക്കിളിനെ പറ്റി നിങ്ങൾ ബേജാറാകേണ്ട ഒരു കാര്യവുമില്ല ഈ പക്ഷേ നിങ്ങൾ അറിയണം മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി പതിമൂന്ന് വരെ സിവിൽ സർവീസുകളെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളുകളെ പറ്റി മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളുകളെ പറ്റി അവിടെ നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം ആർട്ടിക്കിൾ മുന്നൂറ്റിയെട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എട്ടിൽ പറയുന്നത് അന്ന് ഭരണഘടനാ നിർമ്മാണ സമയത്ത് പറഞ്ഞിരുന്നതാണ് ജമ്മു കാശ്മീരിന് ഇത് ബാധകമല്ല സിവിൽ സർവീസിനെ പറ്റിയുള്ള ഈ നിയമം ജമ്മു കാശ്മീരിന് ബാധകമല്ല എന്നാണ് അന്ന് അതിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ആർട്ടിക്കിളിന് പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ മുന്നൂറ്റിയെട്ട് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ ആർട്ടിക്കിളുകളിൽ ഏറ്റവും പ്രാധാന്യത്തോട് നിങ്ങൾ അറിയണം മൂന്ന് പൂജ്യം ഒൻപത് മൂന്നൂന്ന് ഒൻപത് ഇടയ്ക്കൊരു പൂജ്യം മുന്നൂറ്റി ഒൻപത് എന്താണ് മുന്നൂറ്റി ഒൻപത് ആ മാർട്ടിക്കിളിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ്റെയോ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെയോ പൊതു പൊതുസേവനങ്ങളിലേക്കും തസ്തികകളിലേക്കും നിയമിക്കപ്പെടുന്നവരുടെ നിയമന സേവന വ്യവസ്ഥകൾ സംബന്ധിച്ച് ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം അവ ക്രമപ്പെടുത്താനുള്ള അധികാരം ആർക്ക് എന്നറിയണമെന്നുണ്ടോ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് നിയമിക്കപ്പെടുന്നവരെ സംബന്ധിച്ച് അവരുടെ സേവന നിയമന ചട്ടങ്ങൾ രൂപീകരിക്കാൻ അവരെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ രൂപീകരിക്കാൻ ആർക്കാണ് അധികാരമെന്ന് നിങ്ങൾ അറിയണ്ടേ അത് സിവിൽ സർവീസ് പഠനത്തിൻ്റെ ഭാഗമല്ലേ അതുപോലെ സംസ്ഥാന സിവിൽ സർവീസിലെ സംസ്ഥാന സിവിൽ സർവീസിലേക്ക് നിയമിക്കപ്പെടുന്നവരെ അവരുടെ സേവന വേതന വ്യവസ്ഥകളുടെ ചട്ടങ്ങൾ രൂപീകരിക്കാൻ ആർക്കാണ് അധികാരമെന്ന് നിങ്ങൾക്കറിയണ്ടേ ഈ രണ്ട് കാര്യങ്ങളും ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് നിങ്ങൾക്ക് പറഞ്ഞു തരും അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് എന്തെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഇന്ത്യൻ യൂണിയൻ്റെയോ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെയോ പൊതുസേവനങ്ങളിലേക്കും തസ്തികകളിലേക്കും നിയമിക്കപ്പെടുന്നവരുടെ നിയമന സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കാനും ക്രമപ്പെടുത്തുവാനുമുള്ള അധികാരം ആർക്കെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് ഇത്തരം പഠിച്ചാൽ മതിയോ മുന്നൂറ്റി ഒൻപതിനെ പറ്റി ഇത് അറിഞ്ഞാൽ മതിയോ ആർക്ക് എന്നൊരു ചോദ്യമുണ്ടല്ലേ അത് പഠിച്ചേ പറ്റൂ ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓൾ ഇന്ത്യ സർവീസ് കേന്ദ്ര സിവിൽ സർവീസ് ഇതെടുക്കാം ഓൾ ഇന്ത്യ സർവീസും കേന്ദ്ര സിവിൽ സർവീസും അവിടെ ചട്ടങ്ങൾ രൂപീകരിക്കാൻ ആർക്കാ അധികാരം ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഇത് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഓൾ ഇന്ത്യ സർവീസുകളെ പറ്റിയും കേന്ദ്ര സിവിൽ സർവീസുകളെ പറ്റിയും ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനാണെന്ന് പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി അവിടെ ഇപ്രകാരം ഇന്ത്യൻ പ്രസിഡന്റ് നിർമ്മിക്കുന്ന ചട്ടങ്ങൾ ക്രമപ്പെടുത്താനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിനാണെന്ന് പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് സംശയമില്ലല്ലോ അപ്പോൾ ഓൾ ഇന്ത്യ സർവീസുകളെ പറ്റിയും കേന്ദ്ര സിവിൽ സർവീസിനെ പറ്റിയുള്ള കൺഫ്യൂഷൻ തീർന്നു ചട്ടങ്ങൾ രൂപീകരിക്കുന്ന പ്രസിഡന്റ് അവ ക്രമപ്പെടുത്തുന്നത് ഇന്ത്യൻ പാർലമെന്റ് അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സിവിൽ സർവീസുകളെ പറ്റി ചട്ടങ്ങൾ രൂപീകരിക്കാൻ ആർക്കാധികാരം അവിടെ പ്രസിഡന്റിന് ഇക്വലന്റായിട്ട് ഇവിടെയുള്ള പദവി ഏതാണ് ഗവർണർ സംസ്ഥാന സിവിൽ സർവീസുകളെ പറ്റി ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവർണർക്കാണ് അവിടെ ഈ ചട്ടങ്ങൾ ക്രമപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ് സംസ്ഥാന നിയമസഭയ്ക്കാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപതിൻ്റെ എസ് ഇതാണ് ചട്ടങ്ങൾ രൂപീകരിക്കാൻ സർവീസ് സംബന്ധമായ ചട്ടങ്ങൾ രൂപീകരിക്കാൻ നിയമങ്ങൾ രൂപീകരിക്കാൻ ആർക്കധികാരം ചട്ടങ്ങൾ രൂപീകരിക്കുവാൻ കേന്ദ്ര സിവിൽ സർവീസിനെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കുവാൻ പ്രസിഡന്റിന് അധികാരം പ്രസിഡന്റ് നിർമ്മിക്കുന്ന ചട്ടങ്ങൾ ക്രമപ്പെടുത്തുവാൻ പാർലമെൻറ്റിന് അധികാരം സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കാൻ ഗവർണർക്ക് അധികാരം ഗവർണർ രൂപീകരിക്കുന്ന ചട്ടങ്ങൾ ക്രമപ്പെടുത്താൻ ആർക്കാണ് അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ് അധികാരം അവിടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അതിനെ തട്ടിത്തെറിപ്പിക്കരുത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് എന്ന് കാണുമ്പോൾ നിങ്ങൾ ആർട്ടിക്കിളിനോട് ചോദിക്കുക എന്താണ് ചോദിക്കേണ്ടത് ഇന്ത്യൻ സിവിൽ സർവീസിനെ സംബന്ധിച്ച സർവീസ് വ്യവസ്ഥകളെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം ആർട്ടിക്കിളാണ് ലോ മുന്നൂറ്റി ഒൻപത് അതോടൊപ്പം ആ ചട്ടങ്ങളെ ക്രമപ്പെടുത്താനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിന് നൽകുന്ന ആർട്ടിക്കിളാണ് ലോ മുന്നൂറ്റി ഒൻപത് നിന്നെ എനിക്കറിയാം അതേ മുന്നൂറ്റി ഒൻപതാം ആർട്ടിക്കിളിനോട് വീണ്ടും നമ്മൾ പറയുകയാണ് സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിക്കുന്ന ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം ഗവർണർക്ക് നൽകുന്നുണ്ടല്ലോ നീ അതോടൊപ്പം ഗവർണർ രൂപീകരിക്കുന്ന ചട്ടങ്ങളെ അവയ്ക്ക് നിയമപരമായ പ്രാബല്യം നൽകി ക്രമപ്പെടുത്താനുള്ള അധികാരം മുന്നൂറ്റി ഒൻപത് നാട്ടിക്കിളെ നീ ആർക്ക് നൽകുന്നു ഗവർണർക്ക് നൽകുന്നുണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് മുന്നൂറ്റി ഒൻപതിൽ നിന്ന് മുന്നൂറ്റി പത്തിലേക്കൊന്ന് എത്തൂർ ഓഫീസ് ഓഫ് ദ പേഴ്സൺ സെർവിംഗ് ദ യൂണിയൻ ഓർ എ സ്റ്റേറ്റ്സ് യൂണിയൻ്റെയോ സംസ്ഥാനങ്ങളുടെയോ സർവീസിലുള്ളവരുടെ ഔദ്യോഗിക കാലാവധി ശ്രദ്ധിക്കൂ നിങ്ങൾ കേന്ദ്ര സിവിൽ സർവീസിലേക്ക് പ്രവേശിച്ചാൽ സംസ്ഥാന സിവിൽ സർവീസിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളുടെ കാലാവധി എന്തുവരെയാണ് നിങ്ങൾ പറയും എൻ്റെ പെൻഷൻ ആകുന്നത് വരെ ഭരണഘടന പെൻഷൻ ആകുന്നത് എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിരിക്കുന്നത് സിവിൽ സർവെന്റ് ഓഫ് ദ യൂണിയൻ വർക്ക്ഡെന്റ് അണ്ടർ ദ സ്റ്റേറ്റ് വർക്ക്സ് അറ്റ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് പ്ലെഷർ ഓഫ് ദ ഗവർണർ പ്ലെഷർ ഓഫ് ദ പ്രസിഡന്റ് ഒരു ഇംഗ്ലീഷ് ഡോക്ടറാണ് ഈ പ്ലഷർ 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 ഓഫ് ദ ക്രൗഡ് അവിടെ നിന്ന് കടമെടുത്തതാണ് പ്രസിഡന്റിന് പ്രീതി ഉണ്ടാകുന്നത് വരെ കേന്ദ്ര സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തുടരാൻ കഴിയും ഗവർണർക്ക് പ്രീതി ഉണ്ടാകുന്നത് വരെ സംസ്ഥാന സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പദവികളിൽ തുടരാൻ കഴിയും ദ ടെനുവർ ഓഫ് ദ ഓഫീസ് ഓഫ് ദ പേഴ്സൺസ് സെർവിംഗ് ദ യൂണിയൻ ഓർ സ്റ്റേറ്റ് യൂണിയന്റെയോ സംസ്ഥാനങ്ങളുടെയോ സർവീസിലുള്ളവരുടെ ഔദ്യോഗിക കാലാവധിയെ പറ്റി പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി പത്ത് അവിടെ അവരുടെ പ്ലഷറിനനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും ഗവർണർമാർ ഒരു പെൻഷൻ പ്രായം നിശ്ചയിച്ചിട്ടുണ്ട് അതുവരെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം സെൻട്രൽ ഗവൺമെൻറ് ഒരു പെൻഷൻ പ്രായം നിശ്ചയിച്ചിരിക്കുന്നു അതുവരെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പക്ഷേ പെൻഷൻ പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ ആ പ്ലഷർ അവസാനിച്ചാൽ നിങ്ങൾ പിരിഞ്ഞു പോകേണ്ടി വരും കാരണം നിങ്ങൾ സർവീസ് സംബന്ധമായ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ സർവീസ് എന്ന് ടെർമിനേറ്റ് ചെയ്യാം അപ്പോൾ മുന്നൂറ്റി പത്തിൻ്റെ കാര്യം വ്യക്തമായി മുന്നൂറ്റി ഒൻപതും മുന്നൂറ്റി പത്തും നമ്മളുടെ കൈപ്പടിയിലുണ്ട് മുന്നൂറ്റി ഒൻപതിൽ എന്താ പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന സർവീസുകളിലെ നിയമന സേവന വ്യവസ്ഥകളെപ്പറ്റി ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ കേന്ദ്ര സിവിൽ സർവീസിനെ പറ്റി ചട്ടങ്ങൾ രൂപീകരിക്കാൻ അധികാരം പ്രസിഡന്റിന് സംസ്ഥാന സിവിൽ സർവീസുകളെ പറ്റി ചട്ടങ്ങൾ രൂപീകരിക്കാൻ അധികാരം ഗവർണർക്ക് പത്തിൽ പറഞ്ഞത് എന്തായിരുന്നു ടെൻവർ ഓഫ് ദ ഓഫീസ് ഓഫ് പേഴ്സൺസ് സെർവിങ് ദ യൂണിയൻ ഓർ എ സ്റ്റേറ്റ് അടുത്തത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപതിൽ നിന്ന് മുന്നൂറ്റി പത്തിൽ എത്തിയ നമ്മൾ ഇപ്പോൾ മുന്നൂറ്റി പതിനൊന്നിൽ നിൽക്കുമ്പോൾ മുന്നൂറ്റി പത്തിൽ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു അവിടെ പറഞ്ഞിരുന്നു സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരുടെ കാലാവധി എന്താണ് ഏത് പീരീഡാണ് പ്രസിഡന്റിന്റെ പ്ലഷർ ഉണ്ടാകുന്നത് വരെ സംസ്ഥാന സർവീസിലോ ഗവർണറുടെ പ്ലഷർ ഉണ്ടാകുന്നവരെ അപ്പോൾ നമ്മൾ ഓർത്തു അദ്ദേഹത്തിൻ്റെ പ്ലഷറ് പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി പോകുമല്ലോ എന്നൊക്കെ കറി നമ്മൾ വിഷമിച്ച് നിൽക്കുമ്പോൾ മുന്നൂറ്റി പതിനൊന്ന് നമ്മളെ ഒന്ന് തലോടുകയാണ് നമ്മളെ സമാശ്വസിപ്പിക്കുകയാണ് സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നു മുന്നൂറ്റി പതിനൊന്നാമത്തെ ആർട്ടിക്കിൾ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് മുന്നൂറ്റി പതിനൊന്ന് എങ്ങനെയാണ് സുരക്ഷ ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് പറയുന്നു അഖിലേന്ത്യാ സർവീസിലോ കേന്ദ്ര സിവിൽ സർവീസിലോ സംസ്ഥാന സിവിൽ സർവീസിലോ അംഗമായ ഒരാളെ നിയമിച്ച അധികാര സ്ഥാപനത്തിന് മാത്രമേ പിരിച്ചുവിടാനോ തരം താഴ്ത്താനോ കഴിയൂ കുട്ടികളെ നമ്മളൊക്കെ സ്വകാര്യ മേഖല വിട്ടിട്ട് ഒരു സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിക്കാനുള്ള പ്രധാനമായ കാരണം ഈ സുരക്ഷ തന്നെയാണ് നമ്മുടെ നിയമനാധികാരി ആരാണോ ആ നിയമനാധികാരിയേക്കാൾ താഴ്ന്ന പദവിയിലുള്ള ഒരാൾക്ക് നമ്മളെ പിരിച്ചുവിടാനോ തരം താഴ്ത്താനോ സിവിൽ സർവീസിൽ കഴിയില്ല ഇന്ത്യൻ ഭരണഘടന സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന സുരക്ഷയാണിത് അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നെന്ന് അസന്നിഗ്ധമായി പറയുന്നു അവിടെ അഖിലേന്ത്യാ സർവീസിലോ കേന്ദ്ര സിവിൽ സർവീസിലോ സംസ്ഥാന സിവിൽ സർവീസിലോ അംഗമായ ഒരാളെ നിയമിച്ച അധികാര സ്ഥാപനത്തിന് മാത്രമേ പിരിച്ചുവിടാനോ തരം താഴ്ത്താനോ കഴിയൂ ഒൻപത് പത്ത് പതിനൊന്ന് ഈ മൂന്ന് ആർട്ടിക്കിളുകൾ നിങ്ങളുടെ ഉള്ളൻ ഉള്ളൻ കയ്യിൽ ഇപ്പോഴുണ്ടെന്ന് ഞാൻ കരുതുകയാണ് മുന്നൂറ്റി ഒൻപത് കേന്ദ്ര സിവിൽ സർവീസിനെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം പ്രസിഡന്റിനാണെന്ന് പറയുന്നു പ്രസിഡന്റ് കേന്ദ്ര സിവിൽ സർവീസിനെ പറ്റി നിർമ്മിച്ച ചട്ടങ്ങളെ ക്രമപ്പെടുത്തി അവയ്ക്ക് നിയമപ്രാബല്യം നൽകാനുള്ള അധികാരം കേന്ദ്ര പാർലമെൻറ്റിനാണെന്ന് പറയുന്നു സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവർണർമാർക്കാണെന്ന് പറയുന്നു സംസ്ഥാന ഗവർണർമാർ രൂപീകരിച്ച ചട്ടങ്ങളെ ക്രമപ്പെടുത്തി അവയ്ക്ക് നിയമപ്രാബല്യം നൽകാനുള്ള അധികാരം സംസ്ഥാന നിയമസഭകൾക്കാണെന്ന് പറയുന്നു മുന്നൂറ്റി ഒൻപത് വ്യക്തമാണ് മുന്നൂറ്റി പത്തിൽ പറഞ്ഞത് പ്രസിഡന്റിൻ്റെയോ പ്രസിഡന്റിന്റെ പ്ലഷർ ഉള്ളതുവരെ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിങ്ങൾക്ക് തുടരാം ഗവർണറുടെ പ്രഷർ ഉള്ളതുവരെ നിങ്ങൾക്ക് എവിടെ തുടരാം സംസ്ഥാന സിവിൽ സർവീസിലും തുടരാം എന്ന് പറഞ്ഞാൽ അവരാണ് നിശ്ചയിക്കുന്നത് സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോൾ വിരമിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ സർവീസിൽ നിന്ന് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണ് ഗവർണർ എന്ന് പറഞ്ഞാൽ ഗവർണർ നേരിട്ടല്ല ഓരോരുത്തരുടെയും കാര്യം നിശ്ചയിക്കുന്നത് ഗവർണർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പ്രസിഡൻ്റാണ് കേന്ദ്ര ഗവണ്മെൻ്റാണ് മുന്നൂറ്റി പതിനൊന്നിലേക്ക് വന്നപ്പോൾ നമുക്ക് അല്പം കൂടി ആശ്വാസം നൽകിക്കൊണ്ട് ഭരണഘടനാപരമായ സുരക്ഷ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് നമുക്ക് നൽകിയ ഒരു ഭരണഘടനാച്ഛേദമായിട്ടാണ് മുന്നൂറ്റി പതിനൊന്ന് അനുഭവപ്പെട്ടത് സിവിൽ സർവീസുകളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി പതിനൊന്ന് നാലാമത്തെ ആർട്ടിക്കിളുകൾ നാലാമത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ഓൾ ഇന്ത്യ സർവീസിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി ഒൻപതിൽ കേന്ദ്ര സിവിൽ സർവീസിനെ പറ്റിയുള്ള ചട്ടങ്ങൾ രൂപീകരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രസിഡന്റിനാണ് അധികാരമെന്നും അവ ക്രമപ്പെടുത്താൻ ഇന്ത്യൻ പാർലമെന്റിനാണ് അധികാരമെന്നും പറഞ്ഞു മുന്നൂറ്റി പത്തിൽ പ്രസിഡന്റിന്റെ പ്ലഷർ ഉള്ളിടത്തോളമേ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് സർവീസ് തുടരാൻ കഴിയൂ എന്ന് പറഞ്ഞു ഗവർണറുടെ പ്രഷർ ഉള്ളിടത്തോളം കാലം മാത്രമേ സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാർക്ക് ഉദ്യോഗത്തിൽ തുടരാൻ കഴിയൂ എന്ന് പറഞ്ഞു കാരണം അവിടെ അവരുടെ ടെനുവർ നിശ്ചയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രസിഡൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഗവർണറുമാണെന്ന് പറഞ്ഞു മുന്നൂറ്റി പതിനൊന്ന് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് ഭരണഘടന ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പ് നൽകി മുന്നൂറ്റി പന്ത്രണ്ട് പറയുന്നത് ഓൾ ഇന്ത്യ സർവീസസിനെ പറ്റിയാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ ഐ എ എസും ഐ പി എസും ഐ എഫ് എസും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും അതാണ് ഓൾ ഇന്ത്യ സർവീസ് ഈ ഓൾ ഇന്ത്യ സർവീസുകളെ പറ്റിയാണ് ആർട്ടിക്കൽ മുന്നൂറ്റി പന്ത്രണ്ടിൽ പറയുന്നത് അവിടെ തന്നെ നമ്മൾ ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ഒന്നുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് രണ്ട് ഉണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ഒന്നുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് രണ്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ഒന്ന് എന്താണ് പറയുന്നത് പുതുതായി ഒരു ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കണമെങ്കിൽ എന്താണ് നടപടിക്രമമെന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ഒന്നിൽ പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഐ എ എസ് ഉണ്ട് ഐ പി എസ് ഉണ്ട് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട് നമുക്കിതിന് പുറമെ ഒരു സിവിൽ സർവീസ് രൂപീകരിക്കണം അതിനെന്ത് ചെയ്യണം എന്ന് വ്യക്തമാക്കുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ഒന്ന് എന്താണ് പറഞ്ഞത് രാജ്യസഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ മൂന്നിൽ രണ്ട് ഭാഗം പിന്താങ്ങുന്ന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടാൽ യൂണിയനും സംസ്ഥാനങ്ങൾക്കും പൊതുവായ ഒന്നോ അതിലധികമോ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ ആർക്ക് കഴിയും പാർലമെൻറ്റിനു കഴിയും ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഒന്നോ അതിലധികമോ പുതിയ ഓൾ ഇന്ത്യ സർവീസുകൾ രൂപീകരിക്കണമെങ്കിൽ അതിനുള്ള അധികാരം പാർലമെൻറ്റിനാണ് പാർലമെൻറ്റ് അങ്ങനെ ചെയ്യുന്നതിന് മുൻപ് അവിടെ ഒരു കാര്യം സംഭവിക്കണം എന്താണ് സംഭവിക്കേണ്ടത് രാജ്യസഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ മൂന്നിൽ രണ്ട് ഭാഗം രാജ്യസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു അവിടെ ഹാജരാകുന്ന അംഗങ്ങളിൽ മൂന്നിൽ രണ്ട് ഭാഗം ആ പ്രമേയത്തെ പിൻതാങ്ങുന്നു ആ പ്രമേയത്തിൽ പറഞ്ഞെന്താണ് ഒന്നു മുതലധികമോ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കണമെന്ന് അങ്ങനെ ഒരു തീരുമാനം രാജ്യസഭ ഒരു റെസൊല്യൂഷനിലൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാൻ കഴിയും അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് പക്ഷേ പാർലമെൻറ്റിന് അധികാരം ലഭിക്കുന്നതിന് മുൻപ് പ്രാഥമികമായി പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലമായ പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലമായ രാജ്യസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവരണം അവിടെ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ മൂന്നിൽ രണ്ട് ഭാഗം ആ പ്രമേയത്തെ പിന്തുണയ്ക്കണം അപ്പോൾ പുതിയ അഖിലേന്ത്യാ സർവീസുകൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടേണ്ടതെന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ടേ ഒന്ന് വ്യക്തമാക്കുന്നു തുടർന്ന് മുന്നൂറ്റി പന്ത്രണ്ട് രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മുന്നൂറ്റി പന്ത്രണ്ട് ഒന്നിൽ പറഞ്ഞത് പുതിയ ഓൾ ഇന്ത്യ സർവീസുകൾ രൂപീകരിക്കുന്നത് എങ്ങനെയാണെന്നല്ലേ എന്നാൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമുക്ക് രണ്ട് ഓൾ ഇന്ത്യ സർവീസുകൾ ഉണ്ടായിരുന്നില്ലേ ഏതൊക്കെയാണ് ഐ എ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും രണ്ട് സർവീസുകൾ ഉണ്ടായിരുന്നല്ലോ ആ സർവീസുകൾ പിന്നെ നിലനിൽക്കണമെങ്കിൽ പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കണോ വേണ്ട ആ കാര്യമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് രണ്ട് വ്യക്തമാക്കിയത് ഭരണഘടനയുടെ പ്രാരംഭത്തിൽ നിലവിലുണ്ടായിരുന്ന ഐ പി എസ് എന്നും ഐ എ എസ് എന്നും അറിയപ്പെട്ടിരുന്ന സർവീസുകൾ പാർലമെൻറ്റ് സൃഷ്ടിച്ച സർവീസുകളായി പരിഗണിക്കാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന രണ്ട് ഓൾ ഇന്ത്യ സർവീസുകളാണ് ഐ എ എസും ഐ പി എസും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പിന്നീടാണ് അതിനോട് കൂട്ടിച്ചേർത്തത് അത് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ഒന്ന് പ്രകാരം നൽകിയ അധികാരം ഉപയോഗിച്ച് പാർലമെൻറ്റാണ് കൂട്ടിച്ചേർത്തത് പക്ഷേ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഈ രണ്ട് സിവിൽ സർവീസ് രണ്ട് ഓൾ ഇന്ത്യ സർവീസുകൾ ഏതൊക്കെ ഐ എ എസും ഐ പി എസും അത് പാർലമെൻറ്റ് പാസാക്കിയ നിയമത്തിലൂടെ തന്നെ വന്ന ഒരു രണ്ട് രണ്ട് അഖിലേന്ത്യാ സർവീസുകൾ എന്ന രീതിയിൽ അവയ്ക്ക് അങ്ങനെ തുടരാവുന്നതാണ് എന്നാണ് മുന്നൂറ്റി പന്ത്രണ്ട് രണ്ട് വ്യക്തമാക്കിയത് ഭരണഘടനയുടെ പ്രാരംഭത്തിന് നിലവിലുണ്ടായിരുന്ന ഐ പി എസ് എന്നും ഐ എ എസ് എന്നും അറിയപ്പെട്ടിരുന്ന സർവീസുകൾ പാർലമെൻറ്റ് സൃഷ്ടിച്ച സർവീസുകളായി കരുതപ്പെടേണ്ടതാണ് മുന്നൂറ്റി ഒൻപത് മുതൽ മുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള ആർട്ടിക്കിൾ മനസ്സിലായില്ലേ മുന്നൂറ്റി ഒൻപത് നാലോച്ച് നോക്കൂ എന്തായിരുന്നു കേന്ദ്ര സിവിൽ സർവീസിനെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കാൻ അധികാരം പ്രസിഡന്റിന് അപക്രമപ്പെടുത്താൻ അധികാരം പാർലമെൻറ്റിന് സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കാൻ അധികാരം സംസ്ഥാന ഗവർണർമാർക്ക് അത് നിയമപരമായി ക്രമപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ് സംസ്ഥാന നിയമസഭയ്ക്ക് അത്രയേ ഉള്ളൂ മുന്നൂറ്റി പത്തിൽ എന്താ പറഞ്ഞത് മുന്നൂറ്റി പത്തിൽ പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സന്തോഷം പ്ലഷർ നിലനിൽക്കുന്നിടത്തോളം കേന്ദ്ര സർവീസിലെ ജീവനക്കാർക്ക് അവരുടെ സേവനത്തിൽ തുടരാമെന്ന് പറഞ്ഞാൽ അവർക്ക് ആജീവനാന്തം അദ്ദേഹത്തിൻ്റെ പ്ലഷർ ഉണ്ടെങ്കിൽ എന്നല്ല അദ്ദേഹം അവിടെ ഒരു തീരുമാനമെടുക്കും പെൻഷൻ പ്രായം ഇത്രയാണെന്ന് തീരുമാനിക്കും അതുപോലെ തന്നെ സംസ്ഥാന ഗവർണറുടെ പ്രഷർ ഉണ്ടെങ്കിൽ ആർക്ക് പ്ലഷർ അല്ല പ്ലഷർ പ്ലഷർ ഉണ്ടെങ്കിൽ ആർക്ക് തുടരാൻ കഴിയും സംസ്ഥാന ജീവനക്കാർക്ക് തുടരാൻ കഴിയും മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനൊന്ന് ഒരു പടി കൂടി കടന്ന് നമുക്കൊരു ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കി അവിടെ പറഞ്ഞത് കേന്ദ്ര സർവീസിലാക്കാകട്ടെ സംസ്ഥാന സർവീസിലേക്കാകട്ടെ നിയമനാധികാരി ആരാണോ ആ നിയമനാധികാരിയിൽ കുറഞ്ഞ റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥന് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനോ തരം താഴ്ത്താനോ കഴിയുകയില്ല അത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണഘടനാപരമായ ഒരു സുരക്ഷ നൽകി പിന്നെ മുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് വന്നപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ടേ ഒന്ന് നമുക്കറിയാം എന്തായിരുന്നു പുതിയ സിവിൽ സർവീസ് പുതിയ ഓൾ ഇന്ത്യ സർവീസുകൾ ഉണ്ടാക്കണമെങ്കിൽ എന്താണ് നടപടിക്രമം അവിടെ ഒരു നടപടിക്രമം ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അത് രാജ്യസഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ മൂന്നിൽ രണ്ട് ഭാഗം ഒരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെടണം അങ്ങനെ ആവശ്യപ്പെട്ടാൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണത്തിലൂടെ ഒന്നോ അതിലധികമോ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ കഴിയും പിന്നെ മുന്നിട്ട് പന്ത്രണ്ട് രണ്ടിൽ പറഞ്ഞത് എന്താണ് ഭരണഘടനയുടെ പ്രാരംഭത്തിൽ നിലവിലുണ്ടായിരുന്ന ഐ പി എസ് എന്നും ഐ എ എസ് ഒന്നും അറിയപ്പെട്ടിരുന്ന സർവീസുകൾ പാർലമെൻറ്റ് സൃഷ്ടിച്ച സർവീസുകളായി പരിഗണിക്കേണ്ടതാണ് അടുത്തത് മുന്നൂറ്റി പതിമൂന്നാണ് അത് സാധാരണ പരീക്ഷയ്ക്കൊന്നും ചോദ്യ സാധ്യതയുള്ള പരിവർത്തന വ്യവസ്ഥകളെന്നാണ് അത് പറയുക അത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം ഉദാഹരണമായിട്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് പല നാട്ടുരാജ്യങ്ങളായിരുന്നു ആ നാട്ടുരാജ്യങ്ങളിൽ സിവിൽ സർവീസ് ഉണ്ടായിരുന്നു ആ സിവിൽ സർവീസിൽപ്പെട്ട തസ്തികൾ ഇന്ത്യൻ ഭരണഘടന രൂപം കൊണ്ടതിന് ശേഷവും തുടരുകയാണ് അങ്ങനെ തുടരുമ്പോൾ നേരത്തെ അവയ്ക്ക് പിൻബലം നൽകിയിരുന്ന നിയമങ്ങൾ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലെങ്കിൽ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലെങ്കിൽ ഭരണഘടന പുതിയ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതുവരെ നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥകൾ എന്താണോ ആ വ്യവസ്ഥകൾ പ്രകാരം ആ സർവീസുകൾക്ക് നമ്മുടെ ഈ കേന്ദ്ര സർവീസിലായാലും സംസ്ഥാന സിവിൽ സർവീസിലായാലും തുടരാൻ കഴിയും അതാണ് പരിവർത്തന വ്യവസ്ഥ അതിന് വലിയ പ്രാധാന്യമില്ല നിങ്ങൾ വ്യക്തമായി ഓർക്കേണ്ട ആർട്ടിക്കിളുകൾ മുന്നൂറ്റി ഒൻപത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പന്ത്രണ്ട് ഒന്ന് മുന്നൂറ്റി പന്ത്രണ്ട് രണ്ട് അടുത്തത് മുൻ പാർട്ട് പതിനാലിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് പതിനാല് ചാപ്റ്റർ രണ്ടിൽ വരുന്ന മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ആർട്ടിക്കിളുകളാണ് അത് പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റിയാണ് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലൂടെ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി സമഗ്രമായി പഠിക്കേണ്ടതുണ്ട് അവിടെ നമ്മൾ മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനേഴ് തുടങ്ങി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ഓരോ ആർട്ടിക്കിളുകളെയും തലനാരിഴ കീറി നമ്മൾ പരിശോധിക്കും അങ്ങനെ പരിശോധിച്ചാലുള്ള ഗുണം അവിടെ നമ്മൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയുമുള്ള പഠനം വളരെ സുഖമായി നിർവഹിക്കുമെന്നതാണ് ഇനി ഈ ഭരണഘടനാ ആർട്ടിക്കിളുകൾ നിങ്ങൾ പഠിച്ചപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ സംബന്ധിച്ച് കേരള സിവിൽ സർവീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ച് അവ നിങ്ങൾക്ക് നൽകിയ സംഭാവന എന്താണ് ഇവിടെ ഇനി കേരള സിവിൽ സർവീസിന് ഞാനൊരു ദൃഷ്ടാന്തമായി എടുത്തുകൊണ്ട് പറയുകയാണ് കേരള സിവിൽ സർവീസിൽ എത്രയോ ചട്ടങ്ങളാണ് രൂപീകരിക്കപ്പെട്ടത് കെ എസ് ആൻഡ് എസ് എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഇതൊക്കെ വിശദമായി നമ്മൾ പിന്നീട് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ട് ആ ചട്ടങ്ങൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല കെ എസ് ആൻഡ് എസ് എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കെ എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേരള ഗവൺമെൻറ് സെർവൻസ് കോൺട്രാക്ട് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാ സ്പെഷ്യൽ റൂൾസ് രണ്ടായിരത്തി പതിനേഴ് ഇങ്ങനെ കണക്കിന് റൂളുകൾ ഈ റൂളുകൾ എന്ന് പറയുന്ന ആരുണ്ടാക്കുന്നതാ ഗവർണർ ഉണ്ടാക്കുന്നതാണ് ഗവൺമെന്റിന് വേണ്ടി ഗവർണർ ഉണ്ടാക്കുന്നതാണ് റൂളുകൾ ആക്ട് എന്ന് പറയുന്ന ആരുണ്ടാക്കുന്നതാണ് നിയമസഭ ഉണ്ടാക്കുന്നതാണ് ഈ ചട്ടങ്ങളിൽ ഏത് തന്നിട്ട് അത് എന്ത് പ്രകാരം ഏത് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രൂപീകൃതമായി എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയാൻ കഴിയുന്നില്ലേ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപതിന് അടിപ്പിച്ച് നിങ്ങൾ എന്താ പഠിച്ചത് കേന്ദ്ര സിവിൽ സർവീസിനെ സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം പ്രസിഡന്റിനാണ് പ്രസിഡന്റ് രൂപീകരിക്കുന്ന ചട്ടങ്ങൾക്ക് നിയമപ്രാബല്യം നൽകാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിനാണ് പഠിച്ചില്ലേ സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനാണ് സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കുന്ന ചട്ടങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെൻറ് സംസ്ഥാന ഗവർണർ സംസ്ഥാന ഗവർണർ രൂപീകരിക്കുന്ന ചട്ടങ്ങളെ ക്രമപ്പെടുത്താൻ അല്ലെങ്കിൽ അവയ്ക്ക് നിയമപ്രാബല്യം നൽകാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണെന്ന് അപ്പോൾ ഇവിടെ കേരള ഗവർണർ ഉണ്ടാക്കിയ ചട്ടങ്ങളാണ് ചട്ടങ്ങളാണിവയൊക്കെ കെ എസ് ആൻഡ് എസ് എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് കെ എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് നയൻറ്റീൻ സിസ്റ്റി കേരള ഗവൺമെൻറ് സർവൻസ് കോൺടാക്ട് റൂൾസ് നൈറ്റീൻ സിക്സ്റ്റി കാ സ്പെഷ്യൽ റൂൾസ് രണ്ടായിരത്തി പതിനേഴ് ഇങ്ങനെ നൂറ് കണക്കിന് റൂളുണ്ട് അവിടെ കേരള സിവിൽ സർവീസിനെ പറ്റി പറയുന്ന ഒരു റൂൾ തന്നിട്ട് അത് ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി ഒൻപതെന്ന് നിങ്ങൾ മറുപടി പറയണം മുന്നൂറ്റി എന്ന് മറുപടി പറയണം അത് പറയാൻ കഴിഞ്ഞത് ഈ സിവിൽ സർവീസിനെ സംബന്ധിക്കുന്ന ചട്ടങ്ങളുടെ ബേസായ ഭരണഘടനാ ഭാഗവും ഭരണഘടനാ ആർട്ടിക്കിളുകളും വിശദമായി പഠിച്ചത് കൊണ്ടാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചട്ടങ്ങളെ ക്രമപ്പെടുത്തുവാനായി സംസ്ഥാന നിയമസഭ ഒരു നിയമം പാസ്സാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൽ അങ്ങനെ അവയെ ക്രമപ്പെടുത്താൻ നിയമം പാസ്സാക്കാനുള്ള അധികാരം ആർക്കാണെന്നാണ് പറഞ്ഞത് ആർക്കാണെന്നാണ് പറഞ്ഞത് കേരള നിയമസഭക്കാണെന്ന് പറഞ്ഞു കേരള ഗവർണർ എത്രയോ ചട്ടങ്ങളാണ് കേരള സിവിൽ സർവീസിന് വേണ്ടി ഉണ്ടാക്കിയത് കെ എസ് ആൻ്റെ എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കെ എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് ഇങ്ങനെ എത്രയോ എത്രയോ റൂളുകൾ ഇവയിൽ ഏതെങ്കിലും റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നൂറ്റി ഒമ്പത് പ്രകാരം ഉണ്ടാക്കിയെന്ന് പറയും ഈ ചട്ടങ്ങൾക്ക് നിയമപരമായ പ്രാബല്യം കൈവന്നത് കേരള നിയമസഭ പാസാക്കിയ ഒരാക്റ്റിലൂടെയാണ് ആ ആക്ടിൻ്റെ പേര് വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കുക കേരള പബ്ലിക് സർവീസസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും ഞാൻ മുന്നൂറ്റി ഒൻപതിൻ്റെ പ്രാധാന്യം നിങ്ങളെ എടുത്തു കാണിക്കുവാനും ഇന്ത്യൻ ഭരണഘടനയെ സിവിൽ സർവീസുമായുള്ള ബന്ധം എന്താണ് എന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചതിലൂടെ നിങ്ങൾക്കുണ്ടായ പ്രയോജനം വ്യക്തമാക്കാനും വേണ്ടിയാണ് ഞാനിപ്പോഴിത് കാണിച്ചത് ഈ പറയുന്ന ആക്റ്റും ഈ പറയുന്ന ചട്ടങ്ങളും ഒക്കെ നമുക്ക് പ്രത്യേകം പ്രത്യേകം എടുത്തു പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അനിശ്ചിത മുന്നൂറ്റി പ്രകാരം കേരള നിയമസഭ പാസ്സാക്കിയ ആണ് കേരള പബ്ലിക് സർവീസസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഈ ആക്റ്റ് പ്രകാരമാണ് നമ്മളീ പറഞ്ഞ കേരള ഗവൺമെൻറ് സിവിൽ സർവീസിന് വേണ്ടി എന്തൊക്കെ ചട്ടങ്ങൾ ഉണ്ടാക്കിയോ ആ ചട്ടങ്ങളെല്ലാം ക്രമപ്പെടുത്തപ്പെട്ടത് ഇതിലൂടെയാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചട്ടം പറഞ്ഞിട്ട് അത് കേരള നിയമസഭ പാസ്സാക്കിയ ഏത് ആക്ട് പ്രകാരമാണ് ക്രമപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിന് നിയമപ്രാബല്യം ലഭിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് കേരള പബ്ലിക് സർവീസസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയാം കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവീസ് എടുത്തിട്ട് ഈ സർവീസ് ഉണ്ടായത് കേരള നിയമസഭ പാസാക്കിയ ഏത് ആക്ട് അനുസരിച്ച് ഇപ്പോൾ തന്നെ കാസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കപ്പെട്ടത് കേരള നിയമസഭ പാസ്സാക്കിയ ഏത് ആക്ട് അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് അനുസരിച്ചാണ് നിങ്ങൾക്ക് പറയാം കാരണം അവിടെ കാസ് സ്പെഷ്യൽ റൂൾസ് രണ്ടായിരത്തി പതിനേഴ് എന്ന് ഒരു ചട്ടം കേരള ഗവർണർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചട്ടത്തിന് നിയമപ്രാബല്യം നൽകിയതും ഈ ആക്ട് തന്നെയാണ് അപ്പോൾ കേരള നിയമസഭ പാസ്സാക്കിയ കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് അനു ചേർന്ന് മുന്നൂറ്റൊൻപത് പ്രകാരമാണ് പ്രധാന ചട്ടങ്ങളെല്ലാം തന്നെ കേരളത്തിലേത് മുന്നൂറ്റി ഒൻപത് പ്രകാരമാണ് കേന്ദ്ര സിവിൽ സർവീസിലെ പ്രധാന സർവീസ് ചട്ടങ്ങളെല്ലാം തന്നെ സർവീസ് ചട്ടങ്ങളെല്ലാം തന്നെ മുന്നൂറ്റി ഒൻപത് അനുസരിച്ചാണ് വന്നിട്ടുള്ളത് അവിടെ അവയ്ക്ക് പ്രാബല്യം നൽകുവാൻ പ്രാബല്യം നൽകുവാൻ കേന്ദ്ര പാർലമെൻറ്റും നിയമം നിർമ്മിക്കുകയുണ്ടായി ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും അടിസ്ഥാനപരമായ പഠനത്തിൻ്റെ മികവ് നമ്മളുടെ സിവിൽ സർവീസുകൾക്ക് അത് കേന്ദ്ര സിവിൽ സർവീസ് ആകട്ടെ കേരള സിവിൽ സർവീസ് ആകട്ടെ ഊർജം നൽകുന്നത് നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് പതിനാലാണ് മുന്നൂറ്റി ഒൻപത് മുതൽ മുന്നൂറ്റി ഇരുപത്തി മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ആർട്ടിക്കിളുകൾ അവയുടെ പ്രാധാന്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുകയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയുള്ള ആർട്ടിക്കിളുകൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ളത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പോഴൊരു കാര്യം നമുക്കിവിടെ വ്യക്തമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ അടുത്തറിഞ്ഞ് പഠിച്ചാൽ എല്ലാ കാര്യങ്ങളും അവയുടെ പഠനം സുഗമമായി മാറുന്നതിലേക്ക് പരിണമിക്കും ആ പരിണാമമാണ് നിങ്ങൾ കണ്ടത് നിങ്ങളുടെ അഭിപ്രായം ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്നതിനെ സംബന്ധിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം ഇനി നിങ്ങളുടെ വിമർശനങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വിമർശനങ്ങളുണ്ടെങ്കിൽ അവയും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കാരണം നിങ്ങളുടെ അഭിപ്രായമാണ് നാളെയും പുതിയ പുതിയ ക്ലാസ്സുകളിൽ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു മാർഗ്ഗനിർദ്ദേശകമായി ഭവിക്കുക എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ് ഗുഡ് ബൈ